ആ വെയർ ഹൗസിലെ കണക്കെഴുത്ത് പണി എനിക്ക് സ്വർഗമാണെന്നോ? ഇനിയും 10-50 വർഷം ഞാൻ അവിടെ കിടന്ന് അറിയിക്കണം. വെറും 300 രൂപയ്ക്ക് വേണ്ടി ഞാൻ എന്റെ സ്വപ്നങ്ങളും ഭാവിയും ഒക്കെ തകർക്കുക. എന്നിട്ട് ഞാൻ ആ സെൽഫിഷ് സ്വാർത്ഥൻ മമ്മ, ഞാനും സെൽഫിഷ് ആയിരുന്നെങ്കിൽ എന്നെ ഇവിടെ വിട്ട് പോയനെ പപ്പയെ പോലെ. ലീവ് മീ മമ്മ. നീ എവിടേക്കാ പോന്നേ? സിനിമയ്ക്ക്. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ലൈ. ഓക്കെ, എന്നാ കേട്ടോ, ഐ എം ഗോയിങ് ടു എ ഡ്രഗ് ഡെൻ. ഓപ്പിയവും കഞ്ചാവും ഒക്കെ വലിക്കാൻ പോരെ. പിന്നെ ടൗണിലെ ഒരു നൊട്ടോറിയസ് ആയ വാടക കൊലയാളി സംഘത്തിലെ ഒരാളാ ഞാൻ. പകല് ഞാൻ വെയർ ഹൗസിലെ ക്ലർക്ക്, രാത്രി ഐ എം എ ബ്ലഡ് തേഴ്സ്റ്റി കില്ലർ. എന്താ മതിയോ? ഐ യു സാറ്റിസ്ഫൈഡ്? ഇപ്പൊ സീൻ കണ്ടില്ലേ? ആ കണ്ടു കണ്ടു കണ്ടു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ആ സീൻ നോക്കി ലിപ്പ് തെറ്റാതെ ചേട്ടൻ ഡബ് ചെയ്യണം. ആ ശരി, നോക്കാം. ഓക്കെ. അമ്മ എന്താ വിചാരിച്ചു വെച്ചിരിക്കണത്? ആരോടെങ്കിലും തെണ്ടിയിട്ടാണെങ്കിലും കാശുണ്ടാക്കി മുടി വെട്ടണോന്നാ? ഈ തലമുടി ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്ന എന്റെ തെറ്റാണോ? വെറും 3 രൂപയും തരുമായിരുന്നെങ്കിൽ ഞാൻ ഈ താടിയെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഷേവ് ചെയ്യാം. 1 രൂപ എടുത്ത്. അമ്മ, നന്നായി ഷേവ് ചെയ്യണമെങ്കിൽ നല്ല ബ്ലേഡുകൊണ്ട് തന്നെ പഠിച്ചു നോക്കണം. വാങ്ങിക്കാ പോട്ടെ. എന്താ നീ എടുത്ത 50 പൈസ എവിടെ? അത് കളഞ്ഞു പോയി. ഞാൻ കപ്പലണ്ടി മേടിക്കാൻ വെച്ചതാ. കൊള്ളാം, നല്ല കൊതി. കപ്പലണ്ടി മേടിച്ച് തിന്നോണ്ടിരുന്നു. മുടി വെട്ടാതെ ഞാൻ പ്രാന്തനെ പോലെ നടന്നോളാം. പോരെ, എനിക്ക് നന്നായിട്ട് തേച്ചു കുളിക്കാൻ പോലും ഈ വീട്ടിൽ നല്ലൊരു സോപ്പില്ല എന്നുള്ളതാ. ബാർ സോപ്പ് തേച്ച് ശരീരത്തിലെ തുണിയെല്ലാം പോയി. അവസാനം ഞാനിപ്പോ ഒരു വയസ്സിനെ പോലായി.